നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോടു കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആർക്കിച്ച് നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ട സവാള വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, അതൊന്ന് വറുത്ത് കോരിയെടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി വറുത്തെടുക്കുന്നുണ്ട്. സെയിം പാനിൽ തന്നെ ഒരൽപ്പം സൺഫ്ലവർ ഓയിലൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഏലക്കായും 2 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലയ്ക്ക് ആവശ്യമായ സവാള ചേർത്ത് കൊടുക്കുകയാണ്. 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടച്ചു വെച്ചൊന്നും വേവിക്കേണ്ട, ഇതുപോലെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴാണ് കൂടുതൽ സ്വാദുണ്ടാവുക. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് വേണ്ട ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് അരച്ചെടുക്കാം. ഒരു 4 പച്ചമുളക്, ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചതച്ചെടുക്കണം. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതി കേട്ടോ, ഒരുപാടൊന്നും അരച്ചെടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു പാകത്തിന് ചതച്ചെടുത്താൽ മതി. ഇനി ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളകം മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. മുളകിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരൽപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർക്കണമെങ്കിൽ യാതൊരു നിർബന്ധവുമില്ല, പക്ഷേ കറിവേപ്പില ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വന്ന് കുറച്ചുകൂടി സ്വാദ് കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കറിവേപ്പില ചേർക്കുന്നത്. പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയൊക്കെ പച്ചമുളക് മാറി. അതിനുശേഷം നമ്മളൊരു തക്കാളി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തക്കാളി വേവുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, അത്ര തന്നെ അളവിൽ ബിരിയാണി മസാല പൊടി, പിന്നെ 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അത്രയും ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വീണ്ടും ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി, മസാലയുടെ ആ പച്ചമണം പച്ചക്കുത്തൊക്കെ മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഒന്നുകൂടി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞു വെച്ചതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂണോളം തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരിൻ്റെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ കുറച്ച് മതിയാവും, പുളിയില്ലെങ്കിൽ കുറച്ചുകൂടി അധികം ചേർക്കാം. ഇപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂണ് തൈരാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ ബിരിയാണിക്ക് ആവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ എന്ന് പറയുന്നത് ഈ ഒരളവിലുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും ആണ്. അതോടൊപ്പം കുറച്ച് സോയ ചങ്ക്സ് കൂടി എടുത്തിട്ടുണ്ട്. സോയ പൊരിച്ച ശേഷമാണ് ബിരിയാണി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോൺ വെജിൻ്റെ ടേസ്റ്റൊക്കെ വരും. ഇനി സോയ എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. സോയ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അതിനുശേഷം അത് എടുത്ത് 5-6 തവണ കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞു. എന്നിട്ട് നടുക്കീറി അതിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേച്ച് പിടിപ്പിച്ചു. അതിനുശേഷം എണ്ണയിൽ വെച്ച് പൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. 2 ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. അപ്പോൾ വെജിറ്റബിൾസ് ആദ്യം ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇതിൽ വറുത്ത് വെച്ചിട്ടുള്ള സോയാബീൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ ഇങ്ങനെ പൊരിച്ചിട്ടല്ല ചേർക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് പൊരിച്ച് ചേർത്ത് നോക്കുക കേട്ടോ, ടേസ്റ്റിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. സവാളയിൽ നിന്നും അതിൻ്റെ ഒഴിച്ച തൈരിൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ട് വെജിറ്റബിൾസ് അതിൽ വെന്തോളും. അതല്ല, കുറച്ച് വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചൂടാക്കിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരല്പം വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ വെള്ളം വെച്ചാൽ മതി, കാരണം അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് അത് അതിൽ കിടന്ന് വെന്തോളൂ. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാൻ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് തയ്യാറാക്കിയെടുക്കാം. ഈ
ഇന്ന് ബിരിയാണിക്കുള്ള റൈസ് വേവിച്ചെടുക്കുന്നത് കുക്കറിൽ വെച്ചിട്ടാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ചെറിയൊരു കുക്കർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. 5-6 ഗ്രാമ്പൂ, 2-3 പീസ് പട്ട, 3 ഏലക്കായ, ചെറിയൊരു പീസ് തക്കോലം, അത്രയും നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ചേർത്ത് കൊടുക്കുകയാണ്. 2 ഗ്ലാസ് കൈമരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഴുകിയെടുത്തിട്ടേ ഉള്ളൂ, കുതിർത്തൊന്നും വെച്ചിട്ടില്ല. 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. 2 ഗ്ലാസ് അരി എടുത്ത സമയത്ത് അതിൻ്റെ വെള്ളം എന്ന് പറയുന്നത് 1 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം, ആ ഒരു അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് മുന്നേ ഈ അരി നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ചൂടാക്കിയിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നേരത്തെ തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുക്കർ അടച്ച് വെച്ചതിന് ശേഷം നമ്മുടെ തീ നല്ല പോലെ ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 1 വിസിലാകുമ്പോഴത്തേനും നമ്മുടെ അരി പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഇപ്പം ഇതിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുക്കറിൽ തിള വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. അതിലുള്ള വെജിറ്റബിൾസ് ഉള്ളിലേക്കും കാറ്റൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. മസാലയൊക്കെ നല്ല പോലെ പിടിച്ച് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റൈസൊക്കെ പാകമായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മസാലയുടെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം റൈസ് ഒരൊറ്റ ലെയറായിട്ടേ ചെയ്യുന്നുള്ളൂ, കാരണം കുറഞ്ഞൊരളവിലേ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളൂ. കുറച്ചധികം ഉണ്ടാക്കുകയാണെങ്കിൽ 2 ലെയറൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം റൈസ് മുഴുവൻ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ പുതിന എല്ലാം മല്ലിച്ചപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ സവാളയും ഉണക്കമുന്തിരിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. റൈസ് ഇങ്ങനെ തന്നെ 5-10 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. റൈസ് പാകത്തിന് വെന്തതാണ്, അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും നമുക്ക് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. 5-6 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് ഇതിലേക്കൊന്ന് ആവി കയറ്റിയെടുക്കുക, അത്രേ ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞാൻ അടച്ചു വെക്കാൻ എടുത്തിരിക്കുന്ന പാത്രത്തിന് ചെറിയൊരു ഹോൾഡ്, അതുകൊണ്ട് അതിലൊരു ചെറിയ ഫുഡ് സ്റ്റിക്ക് വെക്കുകയാണ്. കാരണം അത്രയും ആവി പുറത്തേക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ. ഇനി ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തീ നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം കുറച്ച് നേരം തണുക്കാൻ വെക്കുക, എന്നിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് ഈ ബിരിയാണിക്ക്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റൈസൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് വെന്തിട്ടുള്ളത്. അതുപോലെ തന്നെ മസാലയൊന്നും അടി പിടിക്കാതെ, അതിൻ്റെ മസാല വെജിറ്റബിൾസ് ആയാലും വെന്തൊടഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പാകത്തിലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വെജിറ്റബിൾ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും നന്ദി, നമസ്കാരം.